റഷ്യക്കെതിരെ ഉക്രൈൻ ദീർഘദൂര ആയുധങ്ങൾ ഉപയോഗിച്ചാൽ നാറ്റോ യുദ്ധത്തിലേർപ്പെടുമെന്ന് പുടിൻ. മോസ്കോയുടെ ആക്രമണത്തിന് രണ്ടര വർഷത്തിലേറെയായി കീവ് സമ്മർദ്ദം ചെലുത്തുന്ന റഷ്യയിലേക്ക് പാശ്ചാത്യ ആയുധങ്ങൾ വെടിവെക്കുന്നതിനുള്ള നിയമങ്ങൾ ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് US UK ഉന്നത നയതന്ത്രജ്ഞർ ചർച്ച ചെയ്യുമ്പോഴാണ് പുടിന്റെ പ്രഖ്യാപനം. റഷ്യക്കുള്ളിലെ പ്രധാന സൈനിക ലക്ഷ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന ലോങ് റേഞ്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈനുമേലുള്ള നിയന്ത്രണങ്ങൾ വൈറ്റ് ഹൌസ് നീക്കാൻ പോകുകയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബുധനാഴ്ച ശക്തമായ സൂചനയും നൽകി. UK വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിക്കൊപ്പം കീവിൽ സംസാരിച്ച ബ്ലിങ്കൻ പറഞ്ഞു, ഉക്രൈനിലെ യുദ്ധഭൂമിയിലെ സ്ഥിതിഗതികൾ മാറിയതിനാൽ US ആദ്യ ദിവസം മുതൽ അതിന്റെ നയം സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. പാശ്ചാത്യ സഖ്യകക്ഷികളോട് തങ്ങളുടെ ആയുധങ്ങൾ റഷ്യക്കുള്ളിലെ ആഴത്തിലുള്ള ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുക മാത്രമല്ല കീവിന് കൂടുതൽ ആയുധങ്ങൾ നൽകാനും വോളോഡിമിർ സെലൻസ്കി അഭ്യർത്ഥിച്ചു. പാശ്ചാത്യ ആയുധങ്ങൾ ശത്രു പ്രദേശത്തേക്കുള്ള ലക്ഷ്യങ്ങളിൽ വെടിവെക്കാൻ അനുവദിക്കണമെന്ന് ഉക്രൈൻ പണ്ടേ പങ്കാളികളോട് ആവശ്യപ്പെട്ടിരുന്നു. ഉക്രൈൻ എനർജി ഇൻസ്റ്റാളേഷൻ, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവയിൽ റഷ്യൻ വ്യോമാക്രമണം ശക്തമാകുമ്പോൾ ആ കോളുകൾ ഉച്ചത്തിൽ വളരുകയും ചെയ്തു. അതിനിടെ റഷ്യക്കെതിരായ യുദ്ധത്തിൽ ഉക്രൈന്റെ സഖ്യകക്ഷിയായി നിലകൊള്ളുന്ന അമേരിക്ക യഥാർത്ഥത്തിൽ കൈ നനയാതെ തങ്ങൾക്കൊപ്പം വളർന്ന റഷ്യയെ തറപറ്റിക്കാനാണ് ശ്രമിക്കുന്നത്. കാലാകാലങ്ങളായി യുദ്ധമുഖത്ത് ആയുധ കച്ചവടം നടത്തി ഏറ്റവും ലാഭം കൊയ്യുന്നതും അമേരിക്കയാണ്. അതും ആയുധമിടപാടുകൾക്കുള്ള പണം ലഭിച്ചില്ലെങ്കിലും പരോക്ഷമായ രീതിയിൽ, അതായത് രാജ്യങ്ങളിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും അത് പിരിച്ചെടുക്കാനുള്ള വൈദഗ്ധ്യം അമേരിക്കയ്ക്കുണ്ട്. സൈനിക സഹായം വാഗ്ദാനങ്ങൾക്കിടെ പഴകിത്തുടങ്ങിയ എല്ലാ യുദ്ധോപകരണങ്ങളും ഇടയ്ക്കിടയ്ക്ക് വിറ്റഴിക്കണമെന്നുള്ളതും അമേരിക്കയ്ക്ക് നിർബന്ധമാണ്. എരുതിയിൽ എണ്ണ വാരിക്കോരി ഒഴിച്ച് യുദ്ധം നാളുകളോളം നീട്ടാനും അമേരിക്ക കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. കൂടുതൽ രാജ്യങ്ങളെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പങ്കുചേർക്കാനുള്ള കൂടുതൽ തന്ത്രങ്ങളും അമേരിക്ക മെനയുന്നുണ്ട്. നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാതെയും തങ്ങളുടെ മണ്ണിൽ തൊടാൻ ആരെയും അനുവദിക്കാതെയുമുള്ള ആയുധ കച്ചവട തന്ത്രമാണ് അമേരിക്കയ്ക്ക് പ്രിയം. കുർസ്ക് മേഖലയിൽ നിന്ന് ഉക്രൈനിയൻ സായുധ സേനയെ പടികടത്താനുള്ള ആവശ്യമായ ശക്തികളും വിഭവങ്ങളും റഷ്യയുടെ കൈവശവുമുണ്ട്. കഴിഞ്ഞ ദിവസം അരങ്ങേറിയ അതിർത്തി പ്രദേശങ്ങളിലെ സൈനിക നടപടികളിൽ ഇതുവരെ 10,400 ഉക്രൈനിയൻ സൈനികരും 80-ലധികം ടാങ്കുകളും ഇല്ലാതാക്കിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ യുദ്ധസഹായത്തിനായി അമേരിക്കയെ ആശ്രയിച്ച ഉക്രൈനിലൂടെ റഷ്യ ഒറ്റപ്പെടുത്താനും ലോകത്ത് എന്ത് സംഭവിച്ചാലും നേട്ടം കൊയ്യാനുമുള്ള അമേരിക്കൻ പിടിവേശയാണ് വിജയിച്ചത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും എല്ലാം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഉക്രൈനിയൻ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന നീക്കത്തിലൂടെ അമേരിക്ക നടത്തുന്നത്. ഇതിനായി US മിലിറ്ററി പൈലറ്റുമാരെ ഇൻസ്ട്രക്ടർമാരായി നിയമിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. റൊമാനിയയിലെ നാറ്റോയുടെ റീജിയണൽ F-16 പരിശീലന കേന്ദ്രത്തിലേക്ക് മുൻ US മിലിറ്ററി പൈലറ്റുമാരുടെ നിയമനത്തിനായുള്ള ചരടുവലികളും നടക്കുന്നുണ്ട്. അമേരിക്കയിലെ സൈനിക വ്യോമയാന മേഖലയിലെ മുൻനിര പ്രതിരോധ കരാറുകാരാണ് ഡ്രേക്കൻ ഇന്റർനാഷണൽ. സൈനിക പ്രതിരോധ വ്യവസായ ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ള കരാർ എയർ സേവനങ്ങളും യുദ്ധവിമാനങ്ങളും അമേരിക്കൻ ദാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നു. റൊമാനിയയിലെ 56-ാമത്തെ എയർബേസിൽ സ്ഥിതി ചെയ്യുന്ന റൊമാനിയൻ എയർഫോഴ്സ് F-16 പരിശീലന കേന്ദ്രത്തിലേക്കുള്ള പരിശീലകർക്കായി നിരവധി തൊഴിലവസരങ്ങൾ ഡ്രേക്കൺ ഇന്റർനാഷണൽ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുമുണ്ട്. 50 ഉക്രൈനിയൻ പൈലറ്റുമാർക്കാണ് അമേരിക്ക പരിശീലന സഹായം നൽകുന്നത്. F-16 ഇൻസ്ട്രക്ടർ പൈലറ്റ്, F-16 എയർക്രാഫ്റ്റ് മെയിന്റനൻസ് ടെക്നീഷ്യൻ, എയർ ക്രൂ, ഫ്ലൈറ്റ് എക്യുപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് എന്നിവയും കേന്ദ്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്ന മറ്റ് സ്ഥാനങ്ങളും സഹായ വാഗ്ദാനങ്ങളിൽ ഉൾപ്പെടുന്നു. ആയുധങ്ങൾക്ക് പുറമെ F-16 യുദ്ധവിമാനങ്ങൾ പരിശീലിപ്പിക്കാനുള്ള കരാറുകാരെയും വേണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനുള്ള അനുവാദം അപ്രത്യക്ഷത്തിൽ അമേരിക്ക നൽകിയിരുന്നില്ല. സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക, സമാധാനവും ജനാധിപത്യവും പുനഃസ്ഥാപിക്കുക എന്നിവയെ മുൻനിർത്തി ഉക്രൈന്റെ ആവശ്യത്തെ നിരാകരിക്കുന്നു എന്ന പൊള്ളവാദമാണ് അമേരിക്ക ലോകത്തിന് മുന്നിൽ വെച്ചത്. എന്നാൽ F-16 യുദ്ധവിമാനവും മറ്റായുധങ്ങളും പരിപാലിക്കാൻ സിവിലിയൻ കരാറുകാരെ ഉക്രൈനിലേക്ക് അയക്കാൻ അമേരിക്ക രഹസ്യമായി പദ്ധതിയിട്ടിരുന്നു. ഭാവിയിൽ ഉക്രൈനിലേക്ക് പരിശീലകരെ അടക്കം അയക്കാനുള്ള അമേരിക്കൻ സാധ്യത തന്നെയാണ് ഇതിലൂടെ അവർ സൂചിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.